നമസ്കാരം. ഞാൻ ജോർജ് വൈദ്യൻ. എന്നോട് ഇപ്പോൾ ഈ കിഡ്നി സ്റ്റോണിനെ പറ്റി നിങ്ങൾ ചോദ്യം ചോദിച്ചു. കിഡ്നിയിലെ സ്റ്റോണ് പോയി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് ബ്ലാഡറിൽ വരുന്ന സ്റ്റോണോ അല്ലെങ്കിൽ ട്യൂബിൽ വരുന്ന സ്റ്റോണോ ആണെങ്കിൽ നമുക്ക് 3 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് കൊണ്ട് നിസ്സാരമായിട്ട് അത് മാറ്റിയെടുക്കാവുന്നതുള്ളൂ. ഇതെല്ലാം പല സ്ഥലത്ത് പോയി ചികിത്സിച്ച് മടുത്തവരിവിടെ വരുന്നു. ഇവിടെ വന്നാൽ 3 ദിവസം ഇവിടെ താമസിക്കേണ്ടി വരും. താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിന് പ്രയോജനം കിട്ടിയെന്ന് അറിഞ്ഞാൽ മാത്രം, നിങ്ങൾ എന്തെങ്കിലും തന്നാൽ നമ്മൾ വാങ്ങുമെന്നുള്ളതല്ല കഴിഞ്ഞ്, ഇതിന് പ്രത്യേകിച്ച് കണക്ക് പറഞ്ഞ് നമ്മൾ വാങ്ങാറുമില്ല അവിടെ. അതുപോലെ തന്നെ പിത്താശയക്കല് ഇതുപോലെ 3 ദിവസത്തെ മരുന്ന് കഴിച്ചാൽ പിത്താശയക്കല് ഇപ്പോൾ അനേകം പേർക്ക് ഞാനിവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചില സത്യങ്ങളാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെല്ലാത്തിനും പാരമ്പര്യമായിട്ട് നമ്മുടെ പൂർവിക ആചാര്യന്മാർ ചികിത്സിച്ചിത് മാറ്റിക്കൊണ്ടിരുന്നതാണ്. ആ ചികിത്സ നിന്നും തുടർന്ന് പോകുന്നു. അല്ലാതെ ഇതിനകത്ത് വേറെ പ്രത്യേകതരമായിട്ടുള്ള വലിയ മെഡിസിനുകളൊന്നും മനുഷ്യനുള്ളിൽ കഴിക്കുകയോ അല്ലെങ്കിൽ പത്തി നോക്കുകയോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുകയോ ഒന്നും ചെയ്യേണ്ടതായ ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. ഇതാണ് ഈ പിത്താശയക്കല്ലിനെ പറ്റിയും കിഡ്നി സ്റ്റോണിനെ പറ്റിയും എനിക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഈ കല്ലടപ്പെന്ന് പറയും ഈ ഇതിന് ആയുർവേദത്തിൽ കല്ലടപ്പ് ചികിത്സയ്ക്ക് ആകെ വരുന്നത്. അത് ഏതൊരു സാധാരണക്കാരനും ഉണ്ടാവുന്നൊരു അസുഖമാണ്. അത് നിസ്സാരമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു രോഗമാണത്. എൻ്റെ പേര് പൊന്നമ്മ. ഈ സ്ഥലം 200 ഏക്കർ. ഈ തൊട്ടയിലൊക്കത്തുള്ള ഈ ജിജി വൈദ്യനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. എന്തോരോ ആൾക്കാരെ രക്ഷപ്പെടുത്തി അത് ചികിത്സിച്ച് മാറിയെന്നറിയാവോ? പൊള്ളലാണെങ്കിലും ഈ കിഡ്നിക്ക് സംബന്ധമായ അസുഖങ്ങളാണെങ്കിലും എല്ലാം മരുന്ന് കൊടുത്ത് അത് മാറി. അനേകം ജനങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തിയതാണ്. ഈ വൈദ്യന് വേറെ അവിടെ ഗുണമൊന്നുമില്ലോ? ചെറിയൊരു ഷെഡിലാണല്ലോ ഈ വൈദ്യശാല. അതിന് വീടെടുക്കാനുള്ള കഴിവനായിട്ടില്ല. അത് കാരണമാണ് ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ നിങ്ങളുടെ നാട്ടുകാരെല്ലാവരും വൈദ്യന് സപ്പോർട്ടാണോ? എല്ലാ സപ്പോർട്ടല്ല, നല്ലത്. അനേകം ജനങ്ങളുടെ ജീവൻ രക്ഷിച്ച ആളാണ്. അതെ. അത് അറിയാമോ? അല്ല, അറിയാം. എത്ര വർഷമായിട്ട് പരിചയമുണ്ട്? ഞാൻ കുഞ്ഞുനാളി തൊട്ട് അറിയണതാ. ഓക്കെ. ഒരു പിത്താശയത്തിൽ കല്ല് വന്ന സാധാരണക്കാരൻ പെട്ട്, കാരണം സ്കാൻ ചെയ്യണമെങ്കിൽ തന്നെ 1000 രൂപ വരും. ഇപ്പൊ നിലവിൽ കിഡ്നി സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞ് ചെന്നാൽ ആദ്യം സ്കാൻ ചെയ്യിക്കണം. ഈ സ്കാൻ ചെയ്യണമെങ്കിൽ മാത്രം 1000 രൂപ വരും എന്ന് എല്ലാവർക്കും അറിയാം. പ്ലസ് ആ കിഡ്നി എടുത്ത് കളയണമെങ്കിൽ 1.5-2 ലക്ഷം രൂപയുടെ സർജറി ചെയ്യണം. അപ്പൊ ഇത് ചെയ്തിട്ട് ചെയ്യാതെ കാശില്ലാതെ തിരിച്ചു വന്ന ഒരു പാവപ്പെട്ടവനാണ്. പേരെന്താ? എൻ്റെ പേര് ഷാജി. അപ്പൊ ഇദ്ദേഹത്തിന്റെ അവസ്ഥ നമുക്കൊന്ന് കേൾക്കാം. ഏത് എന്താണ് സംഭവം? എൻ്റെ ഞാനിങ്ങനെ ഇതായി സുഖമില്ലാതെയായിട്ട് ഞാൻ നേരെ ആശുപത്രിയിൽ പോയി, ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. മറ്റേ ഗവൺമെൻറ് ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ ചീട്ട് എടുത്ത് ഡോക്ടർ പറഞ്ഞു താങ്കൾക്ക് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. രോഗത്തിൻ്റെ ഇതായിട്ട് സ്കാൻ ചെയ്തുകൊണ്ട് സ്കാൻ പുറത്ത് പോയി ചെയ്തു. സ്കാൻ ചെയ്ത് കൊണ്ട് ഞാൻ റിപ്പോർട്ട് വന്ന് ഡോക്ടറെ അടുത്ത് കഴിഞ്ഞു. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ എന്നെ കാണിച്ചു തന്നു. പടമൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ കണ്ടു പറഞ്ഞു ഇപ്പം പിത്താശയത്തിൽ കല്ലാണ്, അപ്പോൾ ഇവിടെ നടക്കില്ല. അപ്പോൾ താഴെവിടെയും പോയി നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിത് അന്വേഷിച്ചപ്പോൾ വിമമായിട്ട് തുക വഴും. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഏതാണ് ചെയ്യാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചാൽ ബുദ്ധിമുട്ടിരിക്കുകയാണ്. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്, അപ്പോൾ വേറെ എനിക്ക് വരുമാനമൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ വൈദ്യരെ കുറിച്ച്, വൈദ്യർ മരുന്ന് കൊടുക്കുക ഇതൊക്കെ ചെയ്യാറുണ്ട്. വൈദ്യരോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. വൈദ്യർ എങ്ങനെയാണ് എന്നെ ഇങ്ങനെ ഈ സ്കാനിങ്ങിന് റിപ്പോർട്ടും കാണിച്ചു കൊടുത്തു. അത് നീ പേടിക്കണ്ട, ഞാൻ മരുന്ന് തരാമെന്ന് പറഞ്ഞു. മരുന്ന് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സ്കാനിങ് റിപ്പോർട്ട് പറഞ്ഞപ്പോൾ വൈദ്യർ എനിക്കൊരു 4 ദിവസം, ആദ്യമായിട്ട് 4 ദിവസം 3 ദിവസം തന്നു. അത് കഴിഞ്ഞ് 3 ദിവസം കൊണ്ട് തന്നു. 6 ദിവസത്തെ മരുന്ന് വൈദ്യർ എനിക്ക് തന്നു. മരുന്ന് കഴിച്ച് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു വൈദ്യർ പറഞ്ഞു പിന്നെ കുറേ വെള്ളം ശരിക്കും കുടിക്കണം. പിന്നെ വൈദ്യർ ഒരു മരുന്നുണ്ടാക്കി എനിക്ക് വീട്ടിൽ ഇവിടെ കൊണ്ട് തരുകയും ചെയ്യും. ഞാൻ വൈദ്യുതി അടുത്ത് നിന്ന് മേടിച്ച് അതൊരു 2-3 ദിവസം കൂടെ 5 ദിവസം കഴിച്ചു. 5 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്നേ വരെ എനിക്ക് അസുഖം ഉണ്ടായിട്ടില്ല. സർജറി ഉണ്ടാവുന്നില്ല? സർജറിയും ചെയ്തിട്ടുണ്ടാവുന്നില്ല. പിന്നെ എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ എത്ര രൂപ വൈദ്യൻ വാങ്ങിച്ചു മൊത്തം? വൈദ്യർ എന്നൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. വൈദ്യനോട്, വൈദ്യരോട് ഞാൻ പറഞ്ഞു നിന്റെ എൻ്റെ അവസ്ഥ വൈദ്യർക്ക് അറിയാം. വൈദ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ഞാൻ ഏറെക്കുറെ തൊട്ടായപ്പോൾ അയൽവാസി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞു പൈസ ഒന്നും വാങ്ങിച്ചില്ല എന്നോട്. ഉള്ളതുള്ളത് സത്യം. കുടുംബം വിൽക്കേണ്ട കഥ. ഒരു കൊച്ചു കുടിലിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് കുടുംബം വിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ നിന്നാണ് 1 രൂപ ചെലവില്ലാതെ അത് പച്ച മരുന്ന് കൊടുത്ത്, പുരാതനമായ പച്ച മരുന്നുകൾ മാത്രം കൊടുത്ത് മാറ്റിയെടുത്തു. ഈ സ്ഥലം 200 ഏക്കർ അടിമാലി.